കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു വലിയ വാർത്ത ഉണ്ടായിരുന്നു. ഈ നോട്ട് നിരോധനത്തിന് ശേഷം ജനങ്ങളുടെ കയ്യിൽ വലിയ രീതിയിൽ പണമുണ്ട് എന്നുള്ളത്, ഈ നോട്ട് നിരോധനം കൊണ്ട് എന്ത് നേടി എന്നൊക്കെയുള്ള വലിയ ചോദ്യം ഉയർന്നിരുന്നു. ഈ നോട്ട് നിരോധനത്തിനെതിരെ നിലവിൽ നമ്മുടെ സുപ്രീം കോടതിയിൽ 36 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ കേസുകളിൽ ഒരെണ്ണം വാദിക്കുന്നത് നമ്മുടെ പി ചിദംബരം തന്നെയാണ്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്, കോൺഗ്രസ് നേതാവ് കൂടിയാണ്, ചിദംബരം കൂടിയാണ്. ഏതായാലും ഈ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരു നോട്ടീസ് അയച്ചത്, ഇന്നലെ ആയിരുന്നു ആ നോട്ടീസിന് മറുപടി നൽകേണ്ട അവസാന തീയതി. ഈ നോട്ട് നിരോധനം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ വിശദമായി തന്നെ വിശദീകരിക്കാനായിരുന്നു കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത്. കേന്ദ്രം വ്യക്തമായി തന്നെ ഓരോന്നിനും അക്കമിട്ട് തന്നെ കേന്ദ്രം പറയുന്നു, കള്ളനോട്ട്, അതുപോലെ തന്നെ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ വെളിപ്പെട്ടു, തീവ്രവാദ ഫണ്ടിങ് കുറഞ്ഞു, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇടപാടുകൾ കൂടി, കള്ളപ്പണം, നികുതി വെട്ടിപ്പ് എന്നിവ തടയാൻ നോട്ട് നിരോധനത്തിന് കഴിഞ്ഞു. രണ്ടാമത് കേന്ദ്രം പറയുന്ന ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യം, റിസർവ് ബാങ്കുമായി വളരെ കാലം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇത് നടപ്പാക്കിയത്, വളരെ ചിന്തിച്ചുറപ്പിച്ച് തന്നെയാണ് ഇത് നടപ്പാക്കിയത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ റിസർവ് ബാങ്കിൻ്റെ നിയമം 1934 എന്ന പാർലമെൻറ്റ് നിയമം അനുസരിച്ച് നടപ്പാക്കിയ സാമ്പത്തിക നയ തീരുമാനം തന്നെയായിരുന്നു നോട്ട് നിരോധനം എന്ന് കേന്ദ്രം പറയുന്നു. അതായത് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നത് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു എന്നാണ്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് കേന്ദ്രം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. കേന്ദ്രം പറഞ്ഞത് റിസർവ് ബാങ്ക് നിയമം 1934 എന്ന പാർലമെൻറ്റ് നിയമം അനുസരിച്ച് നടപ്പാക്കിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് റിസർവ് ബാങ്കുമായി വളരെ കാലം ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ നോട്ട് നിരോധനം നടപ്പാക്കിയത് എന്ന് പറയുന്നു. 2016 ഈ നോട്ട് നിരോധനം നിലവിൽ വന്ന് അന്ന് അതിനെതിരെയാണ് 36 പരാതികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ പരിഗണനയിൽ ഉള്ളത്. ഏതായാലും ഇപ്പോൾ ഇത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വരുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം, കാരണം ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യമാണ് പ്രതിപക്ഷത്തിന്. അപ്പോൾ വീണ്ടും ഈ നോട്ട് നിരോധനം ഉയർത്തിക്കൊണ്ടു വന്ന് ഒരു വിഷയമായി നിലനിർത്തുക, 2024 വരെ നിലനിർത്തുക എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്രം അതിന് അക്കമിട്ട് മറുപടി പറഞ്ഞതോടുകൂടി ഇനി എന്താകും ഇതിൻ്റെ ബാക്കി ഉള്ള കോടതിയുടെ നിരീക്ഷണം ഇല്ലെങ്കിൽ കോടതി ഉത്തരവ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായി വരും. ഏതായാലും കേന്ദ്രം അക്കമിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് കള്ളനോട്ട് ഏതാണ്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കണക്കിൽപ്പെടാത്ത പലരുടെയും സ്വത്ത് വെളിപ്പെട്ടിരിക്കുന്നു, തീവ്രവാദ ഫണ്ടിങ് കുറഞ്ഞിരിക്കുന്നു, കള്ളപ്പണം, നികുതി വെട്ടിപ്പ് തുടങ്ങിയവ തടയാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ ഡിജിറ്റലൈസേഷൻ, അതായത് ഡിജിറ്റൽ പണമിടപാടുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി പറയുന്നു. അതായത് ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പണമിടപാടുകൾ ഡിജിറ്റലൈസേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലാണ്. നമുക്കറിയാം പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സാമ്പത്തിക കൈമാറ്റം നടക്കുന്നത് ഡിജിറ്റലായിട്ട് തന്നെയാണ്. ആ ഡിജിറ്റൽ രീതിയിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പോക്കും. നമ്മളൊക്കെ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള ആപ്പുകളാണ് ഈ പണം ഇടപാടുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതായത് എല്ലാവരുടെയും അക്കൗണ്ടുകൾ കൃത്യമായി തന്നെ ഉണ്ട്. ഏത് അക്കൗണ്ടിൽ എവിടെയൊക്കെ പണം നിക്ഷേപിക്കുന്നു എന്ന് കൃത്യമായി അറിയാൻ കഴിയും. ഏതൊക്കെ പണം എങ്ങോട്ടേക്കൊക്കെ പിൻവലിക്കുന്നു എന്നും ആർക്കൊക്കെ നൽകാൻ കഴിയുന്നു, നൽകി എന്നും മറ്റുമൊക്കെ കഴിയുന്നു. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ പുതിയതായിട്ട് ചില ക്രിമിനൽ കേസുകളിൽ പോലും ഈ പണമിടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കൃത്യമായി തന്നെ പോലീസിന് കിട്ടുന്നുണ്ട്, പ്രതികളെ പിടിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും കേന്ദ്രം വളരെ കൃത്യമായി തന്നെ അതിന് മറുപടി നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.